ഗാർഡനിങ്, ഗാർഡൻ ടൂർ, ഗാർഡൻ ക്രാഫ്റ്റ്, ഗാർഡൻ ഐഡിയാസ് ഇത്തരത്തിൽ ഗാർഡൻ റിലേറ്റഡ് വീഡിയോകൾ കാണാൻ താല്പര്യമുള്ളവർ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ജോൺഷസ് വേൾഡിൻ്റെ ഇന്നത്തെ കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞാൻ വാങ്ങിയ കുറച്ച് പുതിയ പ്ലാന്റ്സിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് കരുതി. അതായത് സക്കുലൻ്റെ ഇനത്തിൽപ്പെട്ട കുറച്ച് പ്ലാന്റ്സും പെട്രോമിയ, ഹൈഡ്രൻജിയ, ഇങ്ങനെ കുറച്ച് പ്ലാന്റ്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്ലാന്റ്സിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് കരുതി. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്ലാന്റ്സ് എന്തെങ്കിലും ആവശ്യമുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഒരു നമ്പർ തരാം. അപ്പോൾ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഓൺലൈനിൽ പ്ലാന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കുക. വളരെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് കേട്ടോ, എല്ലാം തന്നെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. പുതിയ പെപ്രോമിയൊക്കെ ഇത് എനിക്ക് ഇല്ലാത്തൊരു പ്ലാന്റ് ആയിരുന്നു, ഞാൻ കാണാത്തൊരു പ്ലാന്റുമാണ്. അപ്പോൾ അതുപോലെ കുറച്ച് നല്ല പുതിയ പ്ലാന്റ്സിനെ നമുക്ക് പരിചയപ്പെടാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് സക്കുലൻ്റ് ഇനത്തിൽപ്പെട്ട പ്ലാന്റ്സിനെ തന്നെ ആദ്യം പരിചയപ്പെടാം. ഇത് സക്കുലൻ്റ് ഇനത്തിൽപ്പെട്ട ഫ്ലവർ ടൈപ്പ് ഒരു പ്ലാന്റാണ്. അതുപോലെ തന്നെ വളരെ ചെറിയ ലീഫായിട്ടുള്ള ഒരു സക്കുലൻ്റ് പ്ലാന്റാണിത്. ശരിക്കും ഇതിൻ്റെ ഒരു ലീഫ് കാണുമ്പോൾ ശരിക്കും ചെറിയ നക്ഷത്രങ്ങൾ പോലെ തോന്നുന്നുണ്ട്. നല്ല ഭംഗിയായിട്ടിരിക്കുന്ന ഒരു പ്ലാന്റാണിത്. ഇത് നിറയെ ഷൂട്ടുകളുണ്ട് കേട്ടോ, ചെറിയ പിന്നെ ബോക്സിലാണെങ്കിലും നിറയെ ഷൂട്ടുകളുള്ള പ്ലാന്റ്സാണ് എല്ലാം തന്നെ. ഈ ഒരു പ്ലാന്റും സക്കുലൻ്റ് ഇനത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് തന്നെയാണ്. ഇതിലും നിറയെ ഷൂട്ടുകളുണ്ട് കേട്ടോ, നല്ല ഭംഗിയാണ്. സ്റ്റാറിൻ്റെ ഒരു ഷേപ്പിലാണ്, നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണിത്. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഇത് കാക്ടസ് ഇനത്തിൽപ്പെട്ടതാണ്. ഇതിലും നിറയെ പോട്ട് നിറഞ്ഞ് വളരുന്ന ഒരു പ്ലാന്റാണിത്. അതുപോലെ തന്നെ കാക്ടസ് ഇനത്തിൽപ്പെട്ട മറ്റൊരു പ്ലാന്റാണിത്. ഇതിൽ ചെറിയ ചെറിയ മുള്ളുകൾ പോലെ കാണാം, പക്ഷെ അത് നമുക്ക് നമ്മുടെ കയ്യിൽ കൊണ്ടുകയറുന്നൊരു മുള്ളൊന്നുമല്ല, നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു മുള്ളുകളാണ്. ഇത് സക്കുലൻ്റ് ഇനത്തിൽപ്പെട്ട മറ്റൊരു പ്ലാന്റാണ്. ഇതിൻ്റെ ഒരു ലീഫും കണ്ടോ, ഫ്ലവർ പോലെയാണ് വരുന്നത്. ഇലയിൽ നിന്ന് ഇതിൻ്റെയൊക്കെ നമുക്ക് ലീഫിൽ നിന്ന് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ സക്കുലൻ്റ് ഇനത്തിൽപ്പെട്ട ചെടികൾ ലീഫിൽ നിന്ന് എങ്ങനെയാണ് തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നതെന്നൊരു വീഡിയോ ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ രീതിയിലുള്ളൊരു പ്ലാന്റ്സൊക്കെ. ബാക്കിയുള്ള രണ്ടെണ്ണം ഞാൻ പെപ്രോമിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. പെപ്രോമിയുടെ ഒരു റെഡാണിത്. അടുത്ത ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, പെപ്രോമിയ റോസ എന്ന് പറയുന്ന മനോഹരമായ ഒരു പ്ലാന്റാണ്. ഇത് ശരിക്കും നമ്മുടെ പോട്ട് നിറയെ വളർന്നു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ വളരെ ഭംഗി. പെപ്രോമിയയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ഇതാണ്. കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ഇതാണ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് പെപ്രോമിയ, സക്കുലൻ, കാക്ടസ്. അപ്പോൾ ഈ മൂന്ന് ഇനത്തിൽപ്പെട്ട ഇത്രയും പ്ലാന്റ്സാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് രണ്ട് മൂന്ന് ഹൈഡ്രേഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് ഒന്ന് കാണാം. ഇത് ഹൈബ്രിഡ് ഹൈഡ്രേഞ്ച് ആണ് കേട്ടോ. ഇത് ശരിക്കും ഒരുപാട് ഹൈറ്റൊന്നും വയ്ക്കാതെ നല്ല ഭംഗിയായിട്ട് ബുഷിയായിട്ട് നിന്നിട്ട് നിറയെ പൂക്കളുണ്ടാകുന്ന രീതിയിലുള്ള പ്ലാന്റ്സാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മൂന്ന് കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു പ്യുർ ക്രീമും ക്രീമും പിങ്കും കൂടെ ചേർന്നൊരു കളറും, ഒരു പ്യുർ പിങ്കും, പിങ്ക് മീൻസ് ബേബി പിങ്കാണ്. അപ്പോൾ ആ ഒരു മൂന്ന് പ്ലാന്റും കൂടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പ്ലാന്റ്സാണ് ഞാൻ മേടിച്ച പുതിയ പ്ലാന്റ്സുകൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെയുള്ള ഇതുപോലെയല്ല മറ്റ് രീതിയിലുള്ള ഏത് പ്ലാന്റ്സും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എങ്കിൽ ഈ ഒരു നമ്പറുമായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. 9207025158. അപ്പോൾ ഈ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈൻ പ്ലാന്റ്സുകളൊക്കെ ലഭ്യമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു. ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ, ഗാർഡൻ ടൂറുകൾ, ഗാർഡൻ ക്രാഫ്റ്റ്, ഗാർഡൻ ഐഡിയാസ്, അതുപോലെ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസും ഞാൻ ഈ ഒരു ചാനൽ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടോ എങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ ഓപ്ഷനിലേക്ക് ഇടുക. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാവുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.